Big Boss എന്ന് പറഞ്ഞൊരു ഷോ ആക്ച്വലി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊന്നാമത് പുള്ളിനെ പറ്റി എന്ത് പറഞ്ഞാലും ആളുകളിങ്ങനെ കമൻ്റൊക്കെ വരും. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി ബിഗ് ബോസ് ഷോവിനെ പറ്റി ആളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാര്യം എന്നെ 10 ആൾ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ 5 ആൾ തിരിച്ചല്ലേ ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്നത് ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ഷോവിനെ പറ്റി ഒരിക്കലും നമ്മൾ ഈ എന്താ പറയുക നന്ദി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്കൊരു സാധനം ലൈഫിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അതിപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ഇപ്പോൾ കല്ലാണി പോലും ഇത് ഞാൻ ചോദിക്കുന്നത് ചെറിയ എന്ത് സാധനമാണ് ചെറുതാണെങ്കിൽ പോലും അത് നമ്മുടെ ലൈഫിൽ അത് ഉപകാരപ്പെട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ഷോവിൻ്റെ പിന്നെ ആ പുള്ളി അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പോയ ആളാണ്. നമ്മൾ ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അല്ല ആ ശബ്ദത്തെയാണ് നമ്മൾ അതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ശബ്ദത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പുള്ളി പുറത്താവാൻ കാരണം. പുള്ളിക്കാരൻ ഓൾറെഡി അതിന് മുമ്പേ പുറത്തായതാണ്. പിന്നെ 2ാമത് വിളിച്ച് അങ്ങനെ എനിക്കറിയില്ല ബ്രോ എന്താണ് ഇതൊക്കെയോ പറയുന്നത്. ഷോ ഓൾറെഡി അവിടെ ഓൾറെഡി റണ്ണിങ് ഗോയിങ് ഓൺ. അവിടെ ഇപ്പോൾ രജിസാറ് കയറിയായിരുന്നു. രജിസാറ് കയറി മാനുമായിട്ട് ഇറങ്ങി. ഓരോ ആളുകളും ഓരോ രീതിയാണ്. പുള്ളീനിപ്പോൾ ഇവിടെയുള്ള എല്ലാ ട്രോൾ ചെയ്യുന്ന ആളുകളും ട്രോൾ ചെയ്തേണ്ട. പുള്ളി നന്നാവാൻ തീരുമാനിച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് പുള്ളിനെ പറ്റി വലിയ അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പുള്ളിനെ പറ്റി എന്തു പറഞ്ഞാലും കുറേ ആളുകൾ എൻ്റെ ഉമ്മാനെയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെയും എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ അല്ലെ എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തെറി പറയുന്ന ഒരു സമൂഹം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതുകൊണ്ട് അഭിപ്രായം പറയാൻ പോകാറില്ല. പിന്നെ പുള്ളി വേണമെങ്കിൽ നന്നാവട്ടെ. നമുക്ക് പിന്നെ ഒരാളെ നന്നാക്കാനും ഞാൻ പെർഫെക്റ്റ് മാനൊന്നുമല്ല. പുള്ളി നന്നായി പുള്ളിക്ക് കൊള്ളാം. പുള്ളിയുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ബിഗ് ബോസ് ഷോ കൊണ്ടാണ് റോബിനെ തിരിച്ചറിഞ്ഞത്. റോബിനൊരു വ്യക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആ ഷോ കൊണ്ടാണ്. അപ്പോൾ റോബിന് ആ ഒരു ഷോയുടെ ആ ഒരു കുറച്ച് ക്ലാസ്സായിട്ട് ബിഹേവ് ചെയ്താൽ നല്ലതായിരിക്കും. ഷോവിനെ പറ്റി ഒരു ബിഗ് ബോസ് എന്നൊരു ബ്രാൻഡിനെ പറ്റി നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. കാര്യം ഹിന്ദി തമിഴ് തെലുങ്ക് അങ്ങനെ എല്ലാ ലാംഗ്വേജിലും അല്ലെങ്കിൽ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത്. അപ്പോൾ അത് നമ്മൾ അതിന് ആ ഒരു ബ്രാൻഡിന് ഒരിക്കലും നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കുറ്റം പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അതിപ്പോൾ ആരാണെങ്കിലും പറയാൻ പാടില്ല. കാര്യം ആ ഒരു അത് എൻഡമോർ ഷൈൻ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 1 ഒരു കമ്പനിയാണ്. അപ്പോൾ എൻഡമോർ ഷൈനാണ് ആ ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ആ ഒരു ഷോ നിലവാരമില്ലാത്തതാണെന്നോ അല്ലെങ്കിൽ ആ ഷോ മോശമാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. റോബിനെ പോലെ ആൾ ഒട്ടും പറയാൻ പാടില്ല. കാര്യം പുറത്തുള്ള ഒരു തേർഡ് പേഴ്സൺ പറയുന്ന പോലെയല്ല റോബിൻ ആ ഷോയിൽ ഉണ്ടാകുന്ന ആളാണ്. ഞാനും പറയാൻ പാടില്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്താൽ ഞാൻ നന്ദിയില്ലാത്ത മനുഷ്യനായ നന്ദി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളതാണ്. മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ നന്ദി ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷേ റോബിൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അങ്ങനെ തോന്നാം. റോബിൻ ചിലപ്പോൾ തിരുത്തുമായിരിക്കും. കാര്യം കുറച്ചാളെ നമ്മൾ തെറ്റ് പറ്റുമ്പോൾ തിരിച്ചു തന്നത് ഒരു സമയമാകുമ്പോൾ നമ്മൾ ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാൻ സംസാരിച്ച് തെറ്റാണെന്ന് തോന്നുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴാണ്. ഒരു വ്യക്തി പറയുന്ന നല്ല കാര്യമാണെങ്കിൽ ആ വ്യക്തിക്ക് അത് മോശമാവില്ല എന്ന് ഷുവറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അതിൽ അപ്പ് ചെയ്യും. പിന്നെ ഒരാളെ മോശമായിട്ട് അതിൽ ചിത്രീകരിക്കില്ല. കാര്യം ഒരാളുടെ ഇമേജ് കളയില്ല. ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഒരു വ്യക്തിയെ മോശമായിട്ട് കാണിക്കില്ല. കാര്യം 5ാം സീസണായി ഒരാളും ഭയങ്കര മോശമായിട്ട് അതിൽ ചിത്രീകരിച്ചിട്ടില്ല. എല്ലാ സീസണും ഒറിജിനലാണ്. ഒരു സീസണും അതിൽ ഫേക്കായിട്ടോ അല്ലെങ്കിൽ അതിൽ സ്ക്രിപ്റ്റഡോ ഒന്നുമല്ല ബിഗ് ബോസ് എന്ന ഷോ. എല്ലാം ഒറിജിനലായിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ഷോയാണ് ബിഗ് ബോസ്. ഞങ്ങളുള്ള സീസണിൽ കമൽ സാർ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ കമ്പയർ പറഞ്ഞല്ല. കമൽ സാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുകേഷ് ഏട്ടൻ വന്നിട്ടുണ്ട്, സ്റ്റീഫൻ ദേവസി വന്നിട്ടുണ്ട് ഫിനാലടന്ന്. അല്ല ഞാൻ പറഞ്ഞ മുകേഷ് ഏട്ടൻ ഇതുപോലെ തന്നെ ഒരു ടാസ്കിലാണ് വന്നത്. ഇതുപോലെ തന്നെ ഒരു കൊലപാതകമായിട്ട് സേതുരാമയ്യ CBI-യിലെ വിക്രം എന്നൊരു കഥാപാത്രമാണ് മുകേശ്വരൻ വന്നത്. അല്ല ഞാൻ പറഞ്ഞത് ഒരു ഷോയുടെ 2 ആളുകൾ വന്നാൽ ഷോയുടെ മാർക്കറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ ആ ഷോ വലുതാവാനൊന്നും പോകുന്നില്ല. കാര്യം ആ ഷോ ഓൾറെഡി അതെനിക്കറിയില്ല. അത് ഏഷ്യാനെറ്റും റോബിനും തമ്മിലുള്ള ഡീലിംഗ് ആണ് ബ്രോ. അതല്ല ബ്രോ, അത് ഞാൻ പറയട്ടെ, ജയിച്ചേട്ടനെയും റോബിനെയും 2 പേർക്കും ജനപിന്തുണകളുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. റോബിനെയും ഒരു പക്ഷം ആളുകൾക്ക് ഇഷ്ടമാണ്, രജിസാറിനും ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് അവരെ ഇപ്പോൾ രജിസ്റ്ററിന് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. എനിക്ക് റോബിന് പേഴ്സണലി താല്പര്യമില്ല. അത് എനിക്ക് ചില നിലപാടുകൾ ഇഷ്ടമല്ല. ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ ആ 2 പേര് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഷോയുടെ ഭൂമിയും കൂടാനൊന്നും പോകുന്നില്ല. അതൊന്നുമില്ല. നമ്മൾ അതിൻ്റെ അകത്തുള്ള 16 പേരിൽ 14 കണ്ടസ്റ്റൻസും അടിപൊളിയാണെങ്കിൽ മാത്രമാണ് ആ ഷോ നല്ല രീതിയിൽ റണ്ണിങ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സീസൺ 1 അങ്ങനെയായിരുന്നു. സീസൺ 1 വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സീസണായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ക്യാമറയുടെ മുമ്പിൽ തന്നെ എന്തും പറയാം. എനിക്ക് വേണേൽ എന്ത് നുണ വേലയും പറയാം. പക്ഷേ നുണ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നുണ പറയുന്ന നമ്മുടെ എഗൻസ്റ്റ് നിൽക്കുന്ന ആളുകൾ അതിന് സത്യം വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അത് നുണയായിരുന്നു already Robin Rivar, Big Boss in the show, Talpilling will kill him, Engineer Haridas, Engineer will Chunan Yanar. And don't change Poatan and Garilla. And then reward all Garuchino. Reward all Garuchino. Robin Jerome Bueno, Robin and other. Fortune fame, definitely went out.